നാടകത്തിനും സിനിമയിലും അല്ലാതെ ജീവിതം എന്തൊക്കെയോ ഏതൊക്കെയോ ഓർക്കസ്ട്ര ഏതൊക്കെയോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇതൊക്കെ നാം എന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നും ചിന്തയ്ക്കോ നാളെ ശ്രമിക്കുന്നോ കഥയിൽ നമുക്ക് മുകളിൽ കയറാനുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഏതെല്ലാം ഇൻസ്ട്രുമെൻസ് മാറി മറിഞ്ഞു വന്നാലും എന്തൊക്കെ മ്യൂസിക്കിൽ വ്യത്യാസങ്ങൾ വന്നാൽ സംഗീതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നാൽ സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് ഇല്ലാത്തതിൻ്റെ മുകളിൽ ചെണ്ട ഉണ്ടാകും, ഇല്ലാത്തതിൻ്റെ മുകളിൽ നാദസ്വരം ഉണ്ടാകും, ഇല്ലാത്തതിൻ്റെ മുകളിൽ തകിലുണ്ടാകും. ഇങ്ങനെ ചെറിയ കിഞ്ചിയും കെഞ്ചറിയും പോലും മറ്റെല്ലാ മ്യൂസിക്കലുകളും മുമ്പിൽ തന്നെ എന്നും 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 ഒരു ഉയർന്നതിനെ അറിയിക്കാനും ഞാൻ എങ്ങനെ അർഹനായി അല്ലെങ്കിൽ അവരെ എങ്ങനെ തീരുമാനിച്ചു എന്നുള്ളത് രഹസ്യം. ഞാൻ കുട്ടിക്കാലത്ത് അച്ചേട്ടൻ്റെ ഒപ്പം ഊരകത അമ്പലത്തിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. അച്ചേട്ടൻ അരങ്ങേറിയ കൊല്ലം ഞാനും അരങ്ങേറി. ഞാൻ ജനിച്ചു ആ കൊല്ലം. അല്ലെങ്കിൽ വാദ്യ പ്രപഞ്ചം ഇത് അന്വേഷിച്ച് കഴിഞ്ഞ 45 വർഷം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നും പുറപ്പെട്ടു വന്ന ഒരു കലാകാരനാണ്. പിന്നീട് തിരിച്ച് കണ്ണൂർ ജില്ലയ്ക്ക് പോകേണ്ടി വന്നിട്ടില്ല. എന്നെ കൊണ്ടു നടന്നതും തൃശ്ശൂർ പാലക്കാട് ജില്ല തന്നെയാണ്. വാദ്യത്തിന് അതിർത്തികളില്ല, ധരമ്പുകളില്ല, അത് ശബ്ദമാണ്, സുന്ദരമായ ശബ്ദം.
അത് ഏത് മേളമായിക്കോട്ടെ, ഏത് പഞ്ചവാദ്യമായിക്കോട്ടെ, കേരളീയ കലകൾ ഏത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് കലകളാവട്ടെ, ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിനെ ആകർഷിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവമാണ് ഏറ്റവും പ്രായം നിന്ന ശ്രീ അച്യുതനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തിരുശ്ശേരി കുട്ടൻ എന്ന ഭണ്ഡാരത്തിന് കുട്ടൻ ഇവർ അനുഭവിക്കുന്നത്. Thank you.